അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, ഈ ടേബിളിൽ കുറച്ച് സാധനങ്ങൾ കണ്ടല്ലോ എല്ലാരും. അപ്പൊ നമ്മളിന്ന് ഒരു ക്ലേ മോഡലിംഗുമായിട്ടാ വന്നിട്ടില്ലേ അല്ലെ പൊന്നു? അപ്പൊ ഇതാ ഇത് ഇതുപോലെയുള്ള ഒരു ക്ലേ മോഡലിംഗ് ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഉണ്ണിയും കാണിച്ചു തരുന്നുണ്ട് എല്ലാവർക്കും. അപ്പൊ ഇതുപോലെയല്ലേ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞാനൊന്ന് പ്ലേറ്റിൽ ഉണ്ടാക്കിയിട്ട് അവളത് ഉണ്ടാക്കുന്ന പറയുന്നേ. അപ്പൊ അവക്കൊന്ന് ട്രെയിൻ ചെയ്യിപ്പിക്കുവായിരുന്നു ക്ലേ മോഡലിംഗ് ഉണ്ടാക്കാൻ വേണ്ടിട്ട്. ഓക്കെ, അപ്പൊ നിങ്ങളും കൂടി കണ്ടു നോക്ക്, മക്കൾക്ക് ചിലപ്പോൾ ഉപകാരപ്പെടും. നിങ്ങൾക്കും വീട്ടിലെ മക്കൾക്ക് ഇതുപോലെ ചെയ്തു കൊടുത്താൽ മക്കള് ഹാപ്പിയാവും. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ. ഇതുപോലെ എല്ലാരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കും. ഓക്കെ, എപ്പോഴും ഫുഡ് തന്നെ ആകുമ്പോൾ നിങ്ങൾക്ക് ഒരു മടുക്കുന്നുണ്ടാവില്ലേ, അതുകൊണ്ട് ഇടയ്ക്കൊരു ചേഞ്ചിന് വേണ്ടി നമ്മൾ ഇതുപോലെ ആർട്ട് വർക്കും ആയിട്ട് വരുന്നത് അല്ലേ വന്നു. അപ്പൊ തുടങ്ങാം നമുക്ക്. അപ്പൊ നമ്മുടെ ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, പിന്നെ ലൈക്ക് അടിക്കുക. ഓക്കെ, പിന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഞങ്ങൾ ഇടുന്ന നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്കും കൂടി കിട്ടുന്നതായിരിക്കും. അപ്പൊ ഇത് ഇതാ നമ്മൾ എടുത്തിട്ടില്ലേ. അപ്പൊ ഞാൻ ഇതൊന്ന് കട്ട് ചെയ്യട്ടെ. ഉണ്ണി എന്റെ കയ്യിലിരിക്കുന്നുണ്ട്. ബെല്ലൂണെല്ലാം പിടിച്ച് ഉണ്ണി കയ്യിലിരിക്കുന്നുണ്ടല്ലേ. ഉണ്ണിക്കുട്ടാ എന്റെ ഉണ്ണിക്കുട്ടാ. പൊട്ടിക്കണ്ടെടുത്താ മതി. ഒക്കെ ഗ്ലാസ് ജസ്റ്റ് മാറ്റിയാ മതി. ഒക്കെ അപ്പൊ നമ്മളത് പൊട്ടിച്ച് മാറ്റിയിട്ടുണ്ട്. നമുക്കിതിന്റെ ടൂൾസും കൂടി എടുക്കുന്നില്ല. അത് കുറച്ചൊരു ഇതിന്റെ അപ്പുറം തന്നെ നമുക്ക് ഒരു അത്യാവശ്യമുള്ള ഒരു ടൂള് കിട്ടും. പിന്നെ രണ്ടിതുപോലെയുള്ള പിക്ചേഴ്സ് കിട്ടും. അതിന്റെ കൂടെ നമുക്കൊരു ഫിഷിനെയും ഒരു ടോർട്ടോയിസിനെയും കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ വിചാരിച്ച ഒരു അക്വേറിയത്തിന്റെ ഉള്ളിൽ എങ്ങനെ ഉണ്ടാവുന്നത് നമുക്ക് സെറ്റ് ചെയ്യാം അല്ലേ പൊന്നു. അപ്പൊ അതിന് വേണ്ടിട്ട് നമ്മള് ചെറിയൊരു പ്ലേറ്റ് നമ്മളെ കാർഡ്ബോർഡിന്റെ പ്ലേറ്റ് ഇല്ലേ അത് എടുത്തില്ല. അതിന്റെ അകത്ത് നമുക്കത് സ്റ്റിക്ക് ചെയ്ത് വെക്കാലോ. വെയിറ്റ് ഒന്നും ഇല്ലല്ലോ. അപ്പൊ നമുക്കിത് ചുമരിന്റെ മേലെ സ്റ്റിക്ക് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ തുടങ്ങാം. ആദ്യം നമുക്ക് കല്ല് അതിന് വേണ്ടിട്ട് ഉണ്ടാക്കാം അല്ലേ. ഇതിന്റെ ബ്രൗൺ കളർ ഒത്തിരി ബ്രൗൺ ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ അതിന് വേണ്ടിട്ട് ബ്രൗണും ബ്ലാക്കും കൂടി എടുക്കണം കേട്ടാ. അതിന്റെ പ്രതി ഈ ആയുധങ്ങളെല്ലാം കിട്ടും. ഈ ആയുധങ്ങളെല്ലാം കിട്ടും. കുഞ്ഞു കൈക്കല്ലോ. ഇറക്കിയെടുക്കാൻ ആയുധങ്ങളെല്ലാം ഉണ്ടല്ലേ. ബ്രൗൺ കളറും ബ്ലാക്ക് കളറും. ബ്ലാക്കും കട്ട് ചെയ്തിട്ടുണ്ട്, ഞാൻ ബ്രൗണും കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിനെ ഇങ്ങനെ ആക്കി വെക്കാം. ഇതുപോലെ ആക്ക, കല്ലിന്റെ ഒരു ഷേപ്പിൽ ഇങ്ങനെ റൗണ്ട് ഷേപ്പിലാക്ക. ഇരട്ടിക്കങ്ങനെ കുഞ്ഞൻ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കണം. എന്താ ചെയ്യോ കുഞ്ഞനെ ഇതെല്ലാം ചെയ്യണമെന്നാ പറയണ കുഞ്ഞ.
അപ്പൊ നമ്മളിത് ഇതുപോലെ സ്റ്റോൺ വെച്ചിട്ടുണ്ട്, പൊന്നും അതേപോലെ വെച്ചിട്ടുണ്ട്, ഞാൻ അതേപോലെ വെച്ചിട്ടുണ്ട്. ഓക്കെ, എന്നാ നമുക്ക് അതിന്റെ മേലെ രണ്ടു മൂന്ന് ചെടി ഫിറ്റ് ആക്കല്ലേ പൊന്നു. അപ്പൊ നമ്മൾ അതിന് വേണ്ടിട്ട് ഗ്രീൻ കളർ എടുക്കുന്നുണ്ട്. ഗ്രീൻ കളർ എടുത്തിട്ടുണ്ട്, പീസ് എടുക്കുമോ ഇതുപോലെ. അപ്പൊ നമ്മളിത് ഗ്രീൻ ഇതുപോലെ ഞാൻ കുഞ്ഞു പീസ് ആക്കി കട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പൊന്നൊരു പീസ് എടുക്ക്, നമുക്ക് ജസ്റ്റ് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെയാക്ക. ഇങ്ങനെ തിരിക്കുമല്ലോ. അപ്പൊ ഞാൻ ഇതുപോലെ ഒരു സ്റ്റിക്ക് ആക്കിയിട്ടുണ്ട്, നേരി സ്റ്റിക്ക് ആക്കിയിട്ടുണ്ട്. പൊന്നു ആക്കിയാ, പൊന്നു അഞ്ചോടത്തെ ആക്കിയത്. ഓക്കെ, പൊന്നു അതേപോലെ നേരി സ്റ്റിക്ക് ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്നാ വേണ്ടി ഇതൊന്ന് ട്വിസ്റ്റ് ചെയ്യാം. ഇങ്ങനെ പൊന്നു ഇതിങ്ങനെ ട്വിസ്റ്റ് ചെയ്യുന്നു. അവിടെ നേരെയല്ലേ, ഇത് ഇങ്ങനെ ഒന്ന് മടക്കി എടുക്കുന്നത് ഇതുപോലെ ഇങ്ങനെ. അതേപോലെ അടുത്ത പീസ് കൊടുക്കാം നമുക്ക്. ഇത് അതുപോലെ ഇതേപോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നമ്മൾക്ക് വേറെ പ്ലേറ്റ് ഉണ്ടായില്ല, കളർഫുൾ എടുത്തു പോയത്. ഓക്കെ, വൈറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ വൈറ്റ് പ്ലേറ്റ് എടുക്കുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, അടുത്തത് നമ്മൾ ഇതുപോലെ ഞാൻ ആക്കിയ പോലെ തന്നെ പൊന്നു വെക്കുന്നുണ്ട്. എന്താ അപ്പൊ അമ്മ ഉണ്ണി അമ്മേൻ്റെ കാണിച്ചിരുന്നുണ്ട് ഉണ്ണി ആക്കിയത്. ഓക്കെ, അപ്പൊ ഇത് ഇതുപോലെ ആക്കിയിട്ടുണ്ട്. കണ്ണാ കല്ലായി, കുറച്ച് ട്രീ, ചെറിയ ചെറിയ മരങ്ങളായി, അല്ലെങ്കിൽ ഒരു ഇലയായി. ഇല വേണോ? ഇല വേണ്ട, അല്ല ഇങ്ങനെ മതി നമുക്ക്. പൊന്നും ആക്കിയിട്ടുണ്ട്. ഇനി എന്നാ ഒന്ന് വേണ്ടേ? അപ്പൊ നമുക്കൊരു ചെറിയൊരു ഫിഷിനെ ഉണ്ടാക്കിയല്ലോ. അപ്പൊ ഞാൻ ഒരു ബ്ലൂ കളർ ഇങ്ങനെ ചെറുങ്ങനെ ഒരു റൗണ്ട് ആക്കി എടുത്തിട്ടുണ്ട്. പൊന്നെടുത്ത് ജസ്റ്റ് ഇതുപോലെ പ്രസ് ചെയ്യാം അമ്മേനെ കയ്യുന്ന ഇതുപോലെ. ഇതിങ്ങനെ ഷേപ്പ് ആക്കി എടുക്കുന്നു. ഐഡിയ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വായി വെച്ചിട്ടുണ്ട്, കാണുന്നുണ്ടോ? ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. ഞാൻ വിചാരിച്ചൊരു വൈറ്റ് എടുത്തിട്ട് ചെയ്യാണ്. ഞാൻ പറഞ്ഞു കേൾക്കുന്നു. നീ അത് ചെയ്തോ, അതാ നല്ല രസമുണ്ട്. അപ്പൊ നമ്മളിത് എന്താ ഒരു ഫിഷിനെ ഉണ്ടാക്കിയിട്ടുണ്ട്, കുറച്ച് കല്ല് വെച്ചു, പിന്നെ ഒരു ഫിഷിനെ ഉണ്ടാക്കിട്ട് പൊന്നും ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ. പൊന്നു കാണിച്ചു കൊടുത്താ പൊന്നു എന്താ പൊന്നും ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ. ഇനി നമുക്ക് ഇതുപോലെ രണ്ട് മൂന്ന് ഫിഷിനെ ഇതിനകത്ത് ഫിറ്റ് ആക്കാം. ഓക്കെ, അതിന് വേറെ കളർ എടുക്കാം. നമുക്ക് വേറെ കളർ എടുത്തു ഫിഷിനാണ് എല്ലോ വേണ്ടത്, റെഡ് കളർ എടുക്കാം. അപ്പൊ ഇത് നമ്മളിത് ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ഞാൻ അടുത്തൊരു റെഡിനെയും കൂടി ആക്കുന്നുണ്ട്, പൊന്നും എല്ലോ ഉണ്ടാക്കുന്നുണ്ട്.
ആണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്ന് കമന്റ് ചെയ്യുക. പൊന്നു അപ്പോ ഗിഫ്റ്റ് തരുമല്ലോ നിങ്ങൾക്ക്. ഓക്കെ, അപ്പൊ ഇത് നല്ല രസമുണ്ടല്ലേ. നമ്മൾ രണ്ടാളും ഉണ്ടാക്കിയത് ഉണ്ടാകാം. ഞാൻ ഉണ്ടാക്കിയ പോലെ തന്നെ പൊന്നു ട്രൈ ചെയ്തിട്ടുണ്ട്, അടിപൊളി ആക്കിയിട്ടുണ്ട് പൊന്നു. പൊന്നു അവിടെ ഇരിക്ക, കാണുന്നില്ല. ഓക്കെ, അപ്പൊ എല്ലാവരും ഇതുപോലെ മക്കൾക്ക് ഒന്ന് പഠിപ്പിച്ചു കൊടുക്കുക. ഇപ്പം കൊറോണയല്ലേ, അപ്പോൾ മക്കളും ഫ്രീ ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ ട്രൈ ചെയ്യുക അല്ലേ പൊന്നു. എല്ലാ മക്കളും ഇതുപോലെ ചെയ്യണം അല്ലേ പൊന്നു. നമ്മളെ നമ്മളെ ചാനൽ കാണുന്ന ഒരുപാട് കുട്ടികളുണ്ട് നമുക്കറിയാം അല്ലേ പൊന്നു. അപ്പോൾ പൊന്നുവിൻ്റെ ഫ്രണ്ട്സുകളെല്ലാം ഇതുപോലെ ചെയ്ത് നോക്കണം എന്നാ പൊന്നൂസ് പറയുന്നത് അല്ലേ പൊന്നു. പറ പൊന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക, പിന്നെ ഇതിന്റെ അഭിപ്രായം കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക അല്ലേ പൊന്നു. അപ്പൊ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ ബൈ ബൈ.